വരും ദിവസങ്ങളിൽ കേരളമാകെ ചൂട് 40 ഡിഗ്രിക്ക് മുകളിലാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്നലെ താപനിലയിൽ നേരിയ കുറവുണ്ടായിരുന്നു. കാലാവസ്ഥാ വകുപ്പിന്റെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിലെ കണക്കുപ്രകാരം കണ്ണൂർ ചെമ്പേരിയിൽ 41.2 ഡിഗ്രി സെൽഷ്യസും പാലക്കാട് പട്ടാമ്പിയിൽ 39.7 ഡിഗ്രിയുമായിരുന്നു പകൽ താപനില. എന്നാൽ ഈ കണക്കുകളെ അമിതമായി ആശ്രയിക്കരുത് എന്നാണ് വിദഗ്ധരുടെ നിലപാട്. കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്നലെ കൂടിയ ചൂട് തൃശൂർ വെള്ളാനിക്കരയിലും 37.1 ഡിഗ്രി, കൊച്ചി വിമാനത്താവളത്തിലുമായിരുന്നു 37 ഡിഗ്രി. താരതമ്യേനെ കുറഞ്ഞ പകൽ താപനില തിരുവനന്തപുരം വിമാനത്താവളത്തിലും 32.9 ഡിഗ്രി. ഉത്തരേന്ത്യയിലെ എതിർ ചക്രവാത ചുഴി കാരണം ചൂടുകൂടിയ വായു ഇങ്ങോട്ട് നീങ്ങിയതാണ് കേരളത്തിലെ കടുത്ത ചൂടിന് കാരണമെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല റഡാർ സെന്റർ ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് പറഞ്ഞു. ഇന്ത്യയിൽ ഈ നൂറ്റാണ്ടിൽ ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും ചൂട് ഇക്കൊല്ലമായിരുന്നു. വരും ദിവസങ്ങളിൽ ചൂട് കൂടും. കാര്യമായ വേനൽ മഴയ്ക്ക് ഉടൻ സാധ്യതയില്ല. ഒറ്റപ്പെട്ട നേരിയ മഴ പെയ്തേക്കാമെന്ന് മാത്രം. പൈപ്പ് വെള്ളം എത്താത്ത പല സ്ഥലങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമായി. ഉൾനാടുകളിലാണ് പ്രശ്നം. തദ്ദേശ സ്ഥാപനങ്ങൾ കുടിവെള്ള വിതരണം തുടങ്ങിയിട്ടില്ല. കടുത്ത വെയിലും ചൂടും കാർഷിക മേഖലയെയും ബാധിക്കുന്നുണ്ട്. കുരുമുളക്, കവുങ്ങ്, വാഴ എന്നിവയെ പ്രത്യേകിച്ചും. കുരുമുളക് വള്ളികൾ പലയിടത്തും ഉണങ്ങുകയാണ്. വാഴയ്ക്കും പച്ചക്കറികൾക്കും ചൂട് താങ്ങാനാവുന്നില്ല. അങ്ങനെ സമ്പൂർണ്ണ പ്രതിസന്ധിക്കാണ് ചൂട് വഴിവെക്കുന്നത്. കഠിനമായ ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. വേനൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാവിലെ 11 മുതൽ 3 വരെ സൂര്യപ്രകാശം കൂടുതൽ സമയം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നിർജ്ജലീകരണം തടയാൻ വെള്ളം കുടിക്കണം. കുടിവെള്ളം എപ്പോഴും കയ്യിൽ കരുതണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. വേനൽക്കാലത്ത് മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് സമീപം താമസിക്കുന്നവരും സ്ഥാപനങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണം. കുട്ടികൾക്ക് വെയിൽ കൂടുതൽ ഏൽക്കുന്ന സ്കൂൾ അസംബ്ലികളും മറ്റ് പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യാം. കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ 11 മുതൽ 3 മണിവരെ നേരിട്ട് ചൂട് ഏൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്കുള്ള കുടിവെള്ളം ഉറപ്പാക്കണം. ക്ലാസ് മുറികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കണം. പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം. അംഗൻവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനം അതാത് പഞ്ചായത്ത് അധികൃതരും അംഗൻവാടി ജീവനക്കാരും നടപ്പിലാക്കണം. അതേസമയം ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള വസ്ത്രം ധരിക്കണം. ആവശ്യമെങ്കിൽ യാത്രക്കിടെ വിശ്രമിക്കാനുള്ള അനുവാദം അതാത് സ്ഥാപനങ്ങൾ നൽകുക. ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കുക.